ഇഷ്ടം നിൽക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നമ്മുടെ എല്ലാം വിരോധികളാണ്. അവര് ഹബീബിന്റെ വിരോധികളാണ്, റസൂലുള്ളാഹിനെ ഇഷ്ടവെക്കുന്നവരുടെ വിരോധികളാണ്. അതുകൊണ്ട് കൽബിൽ മഹബ്ബത്ത് വരട്ടെ. യാ റസൂലല്ലാഹ് കരം കീ ജേ ഖുദാ കേ വാസ്തേ. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഹബീബിനെ കാണാൻ ഈ നിൽക്കുന്ന നൃത്തം ഞങ്ങൾക്ക് കാരണമാക്കി തരണമല്ലോ. ഒരു തവണയെങ്കിലും ഹബീബിനെ രാത്രി കിടന്നുറങ്ങുമ്പോ കാണണം. പകല് മുഴുവനും ആ ഹബീബിന്റെ ദീനിന്റെ നുസ്രത്തിലായി ജീവിക്കണം. ശബ്ദം അവസാനിക്കുന്നത് വരെ റസൂലുള്ളാഹിന്റെ മധുഹ് പറയണം. ജീവൻ ഒടുങ്ങുന്നത് വരെ ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിക്കണം. ആസ്വാദനം മുഴുവനും ഹബീബിനെ കണ്ടുകൊണ്ടാകണം. രസം മുഴുവനും റസൂലുള്ളാഹിനെ അനുഭവിക്കുന്നതിലാകണം. അധികാരം ആഗ്രഹമില്ല, ആവശ്യമില്ല. ഹബീബിന്റെ ഉമ്മരപ്പടിയിലെ സേവകനാകണം. മദീനത്തെ മണൽത്തരിയായി മാറിയെങ്കിൽ എത്ര ഭാഗ്യമാണ്. ഹബീബിന്റെ ചാരത്ത് കിടക്കാമല്ലോ. മദീനത്തെ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടന്നാൽ എന്തു രസമാണ്. ഹബീബിന്റെ കുബ്ബയെ തഴുകിപ്പോകാമല്ലോ. മദീനത്തെ അരുവിയായാൽ എന്തു രസമാണ്. ഹബീബിന്റെ മണ്ണിനെ നനച്ചുകൊണ്ടിരിക്കാമല്ലോ. ഹബീബിന്റെ പള്ളിയിലെ ഒരു പ്രാവായിരുന്നെങ്കിൽ അവിടുത്തെയുടെ മുമ്പിൽ പോയിട്ടൊന്ന് സങ്കടം പറയാമായിരുന്നു. ഒരു പാസ്പോർട്ടുമില്ലാതെ മദീനയിൽ നിൽക്കാമായിരുന്നു. ഒരു വിസയുമില്ലാതെ അവിടേക്ക് ഇറങ്ങാമായിരുന്നു. അവിടെ മുറ്റത്തിടുന്ന ഗോതമ്പ് കൊത്തി തിന്നുകൊണ്ട് ജീവിക്കാമായിരുന്നു. കാഷ്ടിക്കാൻ തോന്നുമ്പോ മദീനയുടെ പുറത്ത് പറന്നു പോകാമായിരുന്നു. പക്ഷേ ആയില്ലല്ലോ. മദീനയിലെ പറവയായിരുന്നെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു. ആ ഭാഗ്യം നമുക്കില്ലാതെ പോയി. ഇനിയൊന്ന് ഇഷ്ടു വെച്ച് പ്രണയം വെച്ച് മദീനയിലെത്തണം. യാ റസൂലല്ലാ, ഞങ്ങളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം. അല്ലാ മൗലായ സല്ലി വസല്ലിം ദാഇമാൻ അബദ. അല്ലാഹു അവിടുത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് മരണം വരെ പറയാനും പറയുന്നതിനേക്കാൾ വലിയ മഹബ്ബത്ത് കൽബിൽ ഉൾക്കൊള്ളാനും അവസാനം അവിടുത്തെയുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. റഹ്മാനേ.